നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് അത് മാത്രമല്ലാത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിടെ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല ആകിലേയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഓരോ ശുഭകാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ദിവസമാണ് അതുപോലെ നക്ഷത്രം അവിട്ട് അവിടെ നക്ഷത്രം വന്നു അവിടെ നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ ശുഭനക്ഷത്രമാണ് ശുവനക്ഷത്രമാണെങ്കിൽ പോലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ നമുക്ക് നോക്കാം ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ അപ്പോൾ ചൊവ്വ ആഴ്ച ദിവസം നിങ്ങൾക്ക് ബർത്ത്ഡേ വരികയാൽ കർക്കിടക മാസത്തിലെ നക്ഷത്രം ഇന്ന് വരികയാൽ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അപകട സാധ്യതയേറിയ വർഷമാണ് വാഹനമൊക്കെ ഓട്ടിക്കിനടുത്ത് സൂക്ഷിക്കണം അതുപോലെ കേസ് വഴക്കുകൾ ഉണ്ടാവാം മേൽ ഉദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാവാം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒതുങ്ങി കൂടി അങ്ങ് പോകണം കാരണം നമ്മൾ നല്ലത് ഏതാലും ദോഷമായി തീരുന്ന നമുക്ക് സമയം സപ്പോർട്ടീവ് അല്ല എന്ന് കാണിക്കുന്നതാണ് അതുപോലെ തീപ്പൊള്ളലേക്കാം സർജറിക്ക് വിധേയമാവാം ഇപ്പോൾ എന്തെങ്കിലും അസുഖാവസ്ഥ വന്നാൽ തന്നെ സമയത്തിന് മാറാത്ത അവസ്ഥ ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പ്രതിവിധി എല്ലാത്തിനും പ്രതിവിധി ആചാര്യന്മാരെ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിവിധി എന്ന് പറഞ്ഞാൽ അത് ചൊവ്വേഴ് ദിവസം ആയതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ തന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ടു പോകണം മുരുകക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം അഭിഷേകം അർച്ചന ഇതിൽ ഏതെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യണം അതുപോലെ ഇപ്പോൾ മക്കൾക്കാണ് ബർത്ത്ഡേ വന്നു എങ്കിൽ അമ്മ ഈ ഒരു വർഷക്കാലവും ഷഷ്ടി വ്രതമെടുക്കണം ഷഷ്ടിയുടെ അന്ന് വ്രതത്തോടു കൂടിയിരിക്കണം അതേപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു യന്ത്രം സുബ്രഹ്മണ്യ യന്ത്രം ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടി ദുർഗായന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ ധരിക്കണം സുബ്രഹ്മണ്യ യന്ത്രവും ദുർഗായന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ ധരിക്കണം ഇതൊക്കെ ചെയ്ത് പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതല്ല അതുകൊണ്ടിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു വളരെ പ്രാധാന്യം കൊടുക്കണം ഇന്ന് രാഹുകാല ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം മൂന്ന് മണിക്കല്ല രാഹു സമയം മൂന്ന് മുപ്പത്തിയെട്ടൊട്ടേ ആരംഭിക്കുകയുള്ളൂ അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങാൻ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ ദിവസമല്ല പക്ഷെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക അഭിജിത് മുഹൂർത്തം വരണത് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി അഞ്ച് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം ശുഭകാര്യങ്ങൾ അനുകൂലപ്രദമാണ് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കും പക്ഷെ എന്നാലും രണ്ട് സമയങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ആ ഗുളികകാലവും യമഖണ്ഡകാലവും ഓരോ ദിവസവും ഞാൻ അത് ഓരോ ദിവസവും പറയണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നെഗറ്റീവായിട്ടുള്ള സമയമാണ് ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഒഴിവാക്കി തന്നെ പോകണം ഇപ്പോൾ യമ ഗുളികകാലം വരുന്നത് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രണ്ട് മണി രണ്ട് മിനിറ്റ് വരെയും യമഖണ്ഡകാല കാലസമയം വരുന്നത് ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തി ഏഴ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് അതുപോലെ വസ്ത്രധാരണം ചെയ്യാണ് നമ്മളിന്ന് ഡ്രസ്സ് ധരിച്ച് യാത്ര ചെയ്യുന്നവർ ഇന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വസ്ത്രധാരണത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി കൊള്ളണം റെഡ് കളറും കൂടി ഉൾപ്പെടുത്തണം ചുവന്ന വസ്ത്രം നമുക്ക് ഉൾപ്പെടുത്തണം അത് അത് കോട്ടായിട്ടായാലും ശരി ഷർട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല നമുക്കൊരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന വസ്ത്രം കയ്യിൽ കരുതണം അതുപോലെ സ്ത്രീകളാണെങ്കിൽ ചുവന്ന പൊട്ട് ഇടുന്നവരാണെങ്കിൽ പൊട്ട് നെറ്റിയിൽ തൊടുക അതുപോലെ തന്നെ കുങ്കുമം പൊട്ട് തൊടുക ഇതൊക്കെ നമുക്ക് ഈ ദോഷത്തെ കുറയ്ക്കാനും ഭാഗ്യത്തെ കൂട്ടാനും ഈ ചൊവ്വയുടെ നെഗറ്റീവ് ഭാവം മാറി പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം